കാലം ആകാശത്തിലെ പറവകൾ കണക്കെ പറന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും കാലം കഴിച്ച നമ്മുടെ പൂർവികരിൽ ഒരുപാട് പേർ ചരിത്രങ്ങളിലൂടെയും കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ഇന്നും ജീവനോടെ എവിടെയൊക്കെയോ നമുക്കിടയിലുണ്ട്. ചരിത്രങ്ങളിലോ കഥകളിലോ രേഖപ്പെടുത്താത്ത എത്രയോ കഥകളും ചരിത്രങ്ങളും പാട്ടുകളും മനുഷ്യരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ ചില ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും ചരിത്ര സത്യങ്ങളെക്കുറിച്ചുമുള്ള പച്ചയായ അന്വേഷണവും അതിൻ്റെ ദൃശ്യാവിഷ്കാരവുമാണ് ദ്വീപ് ജേണൽ ഒരുക്കുന്ന അൺടോൾഡ് സ്റ്റോറീസ്. ഒരുപാട് പുതുമകൾ നിറഞ്ഞ കാഴ്ചകളുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഓരോ എപ്പിസോഡുകളും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വിവരങ്ങൾ അത് ശരിയായാലും തെറ്റായാലും പ്രേക്ഷകരായ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകൾ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഹായ് ഫ്രാൻസ്, ഐ എം ജെയിം ജാക്ക്. അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങ് അറബിക്കടലിൽ കടുകുമണി പോലെ ചിതറിക്കിടക്കുന്ന കൊച്ചു കൊച്ചു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. അവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും ചരിത്ര പുരുഷന്മാരെക്കുറിച്ചുമാണ് ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയത്. ഈ വർഷം പത്മശ്രീ പുരസ്കാരം നൽകി രാഷ്ട്രം ആദരിച്ചവരുടെ പട്ടികയിൽ അലിമണിക് ഫാൻ എന്ന പേരും കാണാം. ദ മാൻ ഇൻ മില്യൺ, എ സ്മോൾ മാൻ വിത്ത് ബിഗ് ഐഡിയാസ്, ഒഴുക്കിനെതിരെ നീന്തിയ ആ മഹാമനുഷ്യൻ. കോഴിക്കോട്ടെ വാടക വീട്ടിൽ അറബിക്കുപ്പായും തലയ്ക്കെട്ടും ധരിച്ച് താമസിക്കുന്നയാളുടെ മഹാത്മ്യം നാട്ടുകാർ പോലും അറിയുന്നത് പത്മശ്രീ ലഭിച്ച ശേഷമാണ്. കാഴ്ചയിൽ പടുവൃദ്ധനായ ഒരു മലപ്പുറം കാക്ക. ആരാണ് ഈ മണിഫാൻ? അദ്ദേഹത്തിന് എന്തിൻ്റെ പേരിലാണ് രാഷ്ട്രം ഇത്രയും വലിയ ബഹുമതി നൽകി ആദരിച്ചത്? അലിമണിഫാൻ ഒരർത്ഥത്തിൽ അറബിക്കഥകളിലെ സാഹസിക സഞ്ചാരിയായ സിന്ധുബാദിനെ പോലെയാണ്. സിന്ധുബാദിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത യാത്രകൾ പോലെ അലിമണിഫാനും അറിവിൻ്റെ തീരങ്ങൾ തേടി ഈ 80-ാം വയസ്സിലും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അലിമണിഫാൻ എന്ന സാധാരണ മനുഷ്യൻ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ്. രൂപത്തിനും വേഷത്തിനും അത്ര ശ്രദ്ധിക്കപ്പെടില്ലെങ്കിലും ഗവേഷണ പ്രബന്ധങ്ങളുടെ പേരിൽ രാജ്യാന്തര സർവകലാശാല വരെ ഏറെ വീക്ഷിക്കുന്ന വ്യക്തിയാണ് അലിമണിഫാൻ. ഖുർആനിലും ഇസ്ലാമിക വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ളയാൾ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം പാതിവായിൽ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് വലിയ വലിയ ക്വാളിഫിക്കേഷനൊന്നുമില്ല. എന്നിട്ടും ബഹുഭാഷാ പണ്ഡിതൻ, കപ്പൽ നിർമ്മാതാവ്, സമുദ്ര ഗവേഷകൻ, കൃഷിശാസ്ത്രജ്ഞൻ, അങ്ങനെ നീളുന്നു ലക്ഷദ്വീപിലെ സ്വന്തം അലിമണിഫാന്റെ വിശേഷങ്ങൾ. അന്ന് ദ്വീപിൽ വിദ്യാഭ്യാസ സൗകര്യം കുറവായതുകൊണ്ട് പിതാവ് അലിമണിഫാനെ കേരളത്തിലേക്ക് വിദ്യാഭ്യാസത്തിന് അയച്ചു. കടലായിരുന്നു അദ്ദേഹത്തിന് ജീവനും ജീവിതവും. കേരളത്തിലെ കടൽ പോലെയല്ല ദ്വീപിലെ കടൽ. തിരകളില്ലാതെ തെളിഞ്ഞുകിടക്കുന്ന ദ്വീപിലെ കടൽ മുകളിൽ നിന്ന് നോക്കിയാൽ കടലിന്റെ അടിത്തട്ട് വരെ നമുക്ക് തെളിഞ്ഞു കാണാം. പഴയ പുറ്റുകളും മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളും അടങ്ങുന്ന കാഴ്ചകളിൽ നിന്ന് ക്ലാസ് മുറികളുടെ ഇരുണ്ട ചുമരുകളിലേക്കുള്ള പറിച്ചു നടൽ അദ്ദേഹത്തിന് അസഹ്യമായിരുന്നു. എന്നാൽ നൂതന വിദ്യാഭ്യാസ രീതിക്കെതിരായ കൊണ്ട് അദ്ദേഹം വിദ്യാഭ്യാസം ഉപേക്ഷിക്കുകയും ദ്വീപിലേക്ക് മടങ്ങുകയും ചെയ്തു. വിദ്യാഭ്യാസം സ്വയം ആർജിക്കേണ്ടതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതെ തന്നെ മാതൃഭാഷയായ ദിവ്യയ്ക്ക് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, അറബിക് തുടങ്ങി 15-ഓളം ഭാഷയിൽ അദ്ദേഹം പ്രാവീണ്യം നേടി. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹം ലളിതമായ വേഷവിധാനവും പരിസ്ഥിതിക്കിണങ്ങിയ ജീവിതശൈലിയും ഭക്ഷണശീലങ്ങളും മുന്നോട്ട് വയ്ക്കുകയും തൻ്റെ ആശയങ്ങളുടെ പ്രായോഗിക രൂപമായി ജീവിക്കുകയും ചെയ്യുന്നു. സ്വന്തം വീട്ടിലെ വൈദ്യുതോപകരണങ്ങളും വൈദ്യുതോർജ്ജവും വരെ സ്വന്തമായി വികസിപ്പിച്ചുപയോഗിക്കുന്നു. 15 ഭാഷകൾ എഴുതാനും വായിക്കുവാനും സംസാരിക്കുവാനും കഴിയും. നിരീക്ഷണ പാഠവത്തിലുള്ള ബഹുമതിയായിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയ മീനിന് അബുദഫ്തഫ് മണിക്ഫാനി എന്ന് പേര് നൽകിയത്. I was working here in this museum. All these fishes above and all these almeira, these fishes were sorted out, preserved and labeled by me. Some of the fishes, you can see one fish
പരിശീലനം നടത്താനുള്ള വേദിയാകട്ടെ എന്നുള്ള ആഗ്രഹത്താലാണ് ആ തുറസാ സ്ഥലത്ത് കുടികെട്ടി താമസിച്ചത്. Thinking about the growth of trees and cultivation, I did some research there and I found that it was quite proper. The coconut trees and all those things started bearing well. We came here first in 1990. We purchased the land and there was nothing here, nobody nearby. We made a hut and started living in that site. And we were here for 4 years. At the time, many trees have started growing. This place itself, so many rabbits and snakes and everything are there. But now, because these trees are destroyed, nothing is there. അദ്ദേഹത്തിന് ലഭിച്ച ആ തരിശുഭൂമിക്ക് അനുയോജ്യമായ മരങ്ങൾ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അനുയോജ്യമായ മരങ്ങൾ നട്ടി പിടിപ്പിക്കുകയും 4 വർഷത്തോളം കളപോലും പറിച്ചു കളയാതെ ആ മരങ്ങൾക്കും മണ്ണിനും അദ്ദേഹം കാവൽ നിന്നു. മണ്ണിനെ തിരിച്ചറിഞ്ഞ് മാറി നിൽക്കുക എന്ന കൃഷിരീതിയാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. അങ്ങനെ വളർന്നു പന്തലിച്ച അലിയുടെ കൃഷിയിടം കൃഷിശാസ്ത്രജ്ഞർക്ക് പുതിയ ഒരു അറിവ് കൂടി പകർന്നു നൽകി. ആ 17 ഏക്കർ സ്ഥലം സ്വന്തം അധ്വാനം കൊണ്ട് പൊന്നുവിളയുന്ന മണ്ണാക്കി മാറ്റി. പുല്ലും പുഴുവും പ്രാണികളും അടങ്ങിയ ജൈവതാളമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടതെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വച്ചു. വൈദ്യുതി കണക്ഷൻ അപേക്ഷിച്ച് കാലമേറെ കഴിഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ സ്വന്തമായി കാറ്റാടി യന്ത്രം ഉണ്ടാക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വീട്ടിൽ വെളിച്ചമെത്തിക്കുകയും ചെയ്തു. സ്വന്തമായി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കൂ എന്ന വാശിയാണോ അദ്ദേഹത്തിന് നമുക്ക് തോന്നും. കാരണം തൻ്റെ വീട്ടിലെ ഫ്രിഡ്ജും സ്വയം നിർമ്മിച്ചതാണ്. സ്വന്തം ആവശ്യത്തിനായി മോട്ടോർ പിടിപ്പിച്ച സൈക്കിൾ നിർമ്മിച്ചു. മണിക്കൂർ 25 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ആ സൈക്കിൾ തൻ്റെ മകൻ്റെ കൂടെ ഡൽഹി വരെ പോയി വന്നു. ആ സൈക്കിളിന് അദ്ദേഹത്തിന് പേറ്റന്റുമുണ്ട്. സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ പ്രധാനമായും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കൊടുക്കാറുള്ള ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. മുറികളുടെ ചുമരുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടന്നാൽ അറിവൊരിക്കലും നിങ്ങളെ തേടി വരില്ല. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ അറിവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളത്രയും നിങ്ങൾ പഠിക്കണം. ഒടുവിൽ നിങ്ങൾ അത്തരം വിഷയങ്ങളിൽ അഗ്രഗണ്യരാകും. ജോലിയിൽ നിന്ന് VRS എടുത്ത ശേഷമാണ് അടുത്ത നാഴികക്കല്ല്. 1200 വർഷങ്ങൾക്ക് മുമ്പ് സിന്ധുബാദ് ഉലകം ചുറ്റിയ സിന്ധുബാദ് ദി സൈലർ എന്ന കഥയിൽ നിന്നുള്ള പ്രചോദനത്തിൽ ഒരു കപ്പലിൽ ഉലകം ചുറ്റാൻ ടിം സവറിൻ ആഗ്രഹിച്ചു. കപ്പൽ നിർമ്മിക്കാനുള്ള ആളെ തേടിയുള്ള അന്വേഷണം മണിക്ഫാനിലെത്തി നിന്നു. 1 വർഷം കൊണ്ട് അദ്ദേഹം ഗ്രൂപ്പും ചേർന്ന് സോഹാർ എന്ന കപ്പൽ നിർമ്മിച്ചു. ടിം സവറിൻ 22 യാത്രക്കാരുമായി ഒമാനിൽ നിന്ന് ചൈന വരെ 9600 കിലോമീറ്റർ യാത്രയും നടത്തി. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും വിദഗ്ധരായ കപ്പൽ പണിക്കാരുടെ സഹായത്തോടെ പരമ്പരാഗത കപ്പൽ നിർമ്മാണ ശൈലിയിൽ ഒരു ഇരുമ്പാണി പോലും ഉപയോഗിക്കാതെ 4 ടൺ ചകിരി ഉപയോഗിച്ചാണ് 27 മീറ്റർ നീളമുള്ള കപ്പൽ നിർമ്മിച്ചത്. അങ്ങനെ ഈ കപ്പൽ ലോകശ്രദ്ധ ആകർഷിക്കുകയും മണിക്ഫാനോടുള്ള ആദരസൂചകമായി ആ കപ്പൽ ഇപ്പോൾ മസ്കറ്റിൽ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെട്ട് പോരുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ വേറെയും ഉണ്ട് ഒരുപാട് കണ്ടെത്തലുകൾ. പല വിദേശ രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ അതിഥിയായി പലതവണ അദ്ദേഹം എത്തി. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒരേപോലെ പിന്തുടരാവുന്ന ഒരു ഏകീകൃത ചന്ദ്രമാസ കലണ്ടർ മണിക്ഫാൻ രൂപം നൽകി. Now as we see, the Muslim world is celebrating these Eids in different days, and in the lunar calendar this will not happen. This is because of our ignorance about the moon phases, which shows the date for the mankind, that we are continuing this mistake. Now how do we measure this day? Day is one rotation of the globe Earth from one point to the same point. This can be measured astronomically using the sun at noon.
when the sun is overhead and next day when it is overhead, this is 24 hours. But today, most of the people are not aware of this fact that there is a place where days change in the world, and that's why we have the problem of this Eid falling on 3 days. മക്കളാരെയും നിലവിലെ വിദ്യാഭ്യാസ രീതി പിന്തുടർന്ന് പഠിപ്പിച്ചില്ല. എന്നിട്ടും മകൻ മർച്ചനേവിൽ ജോലി നോക്കുന്നു, പെൺമക്കൾ മൂന്നുപേരും അധ്യാപികമാർ. അങ്ങനെ നീളുന്നു ലക്ഷദ്വീപിലെ സ്വന്തം അലിമണിക് ഫാന്റെ വിശേഷങ്ങൾ. ഇതിലും പുതുമയുള്ള കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിന്റെ പണിപ്പുരയിലാണ് അൺടോൾഡ് സ്റ്റോറീസിന്റെ അണിയറ പ്രവർത്തനം. അടുത്ത വീഡിയോ ആയി കാണും വരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.